ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഞങ്ങൾ കടലിൽ പോയി കക്ക പെറുക്കി വീട്ടിൽ കൊണ്ടുവന്നത് രാത്രി 10 മണിയായി. അതെല്ലാം നേരാക്കി ഫ്രൈ ആക്കി ഉണ്ടാക്കിയത് ഇപ്പോൾ കഴിച്ചപ്പോൾ 10 മണി കഴിഞ്ഞു. വേണ്ട, ക്ലോക്കിൽ സമയം നോക്കിയാൽ 10:30. നമ്മുടെ വീട്ടിലല്ല കേട്ടോ, ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഞങ്ങളെല്ലാവരും കൂടെ ആണ് പോയിട്ട്, അവൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും പിന്നെ വേറൊരു ഫ്രണ്ടും എല്ലാവരും കൂടെ പോയിട്ടാണ്. ട്യൂബ്ലി ഭാഗത്താണ് കേട്ടോ, ബഹ്റിനിൽ ട്യൂബ്ലി ഭാഗത്തുള്ളൊരു കടലുണ്ട്. ആ പാലത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് വരും. ചിത്രയ്ക്ക് പോകുന്ന പാലമുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ. അവിടെ കക്ക എന്താ പൊന്നോ, മുട്ടോളം വെള്ളം. വെയിലിറക്ക സമയത്ത് പോകണം, മുട്ടോളം വെള്ളമുള്ള വെറുതെ കൈയിട്ട് വാരിയ മതി, ഇഷ്ടംപോലെ കിട്ടുന്ന കക്ക. പിന്നെ ഒരു വലിയ ബക്കറ്റൊക്കെ പെറുക്കിയാലേ നമുക്ക് അത്യാവശ്യം ഒരു 4 പേർക്ക് കഴിക്കാനുള്ളത് കിട്ടൂ. അങ്ങനെ ആണ്. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് കക്ക പെറുക്കിക്കോ. ബഹറിലുള്ളവർ ബാക്കിയെല്ലാം വീഡിയോയിൽ കാണാം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ളത്. പിന്നെ കക്ക പെറുക്കുന്നതൊക്കെ ഞങ്ങൾ രാത്രിയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അവിടെ നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ട് അത്രയും ഇങ്ങനെ പതിഞ്ഞിട്ടില്ല. ഇവരെല്ലാം കളിയാക്കിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ധൈര്യമായിട്ട് അവിടെ പോക്കോ, ട്യൂബ്ലി ഭാഗത്ത് ധൈര്യമായിട്ട് കടലിൽ പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു എൻ്റെ പേര് പറഞ്ഞാൽ മതി. അപ്പോൾ ധൈര്യമായിട്ട് പോയിക്കോ, ഇഷ്ടംപോലെ കക്ക കിട്ടും. ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വാരിയാൽ മതി, മണൽ വാരുന്ന പോലെ വാരിയെടുക്കാം. അതിനെ കൊണ്ടുവന്നിട്ട് ചൂടുള്ളത്തിൽ പിഴുങ്ങി ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചേക്കുന്ന പോലെ ഉണ്ടാക്കി നോക്കുക, കിട്ടുവാണ്. നല്ല ടേസ്റ്റാണ്, നല്ല എരിവാണ്. അപ്പോൾ ബൈ ബൈ, വീഡിയോ കാണാം, കക്ക പെറുക്കണതും ഉണ്ടാക്കണതും എല്ലാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇത് ഈ കടലുണ്ടല്ലോ, ഇത് നമ്മുടെ ട്യൂബ്ലിയുടെയും പിന്നെ സിത്തയിലേക്കൊക്കെ പോകുന്നൊരു പാലം കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റൈറ്റ് സൈഡിലായിട്ടുള്ളൊരു സ്ഥലമാണ് അത്. വെയിലൊക്കെ സമയത്ത് ഒരു 1.5 കിലോമീറ്ററോളം അവിടെ അത്ര വെള്ളം ഉണ്ടാവില്ല, മുട്ടോളം വെള്ളമേ ഉണ്ടാവുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു കവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാരി വാരി എടുക്കുക. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ബഹ്റൈനികൾ, ഫിലിപ്പീനികൾ, ഇന്തോനേഷ്യ, ഇത്തോപ്യ, ശ്രീലങ്ക, ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും അവിടെ കടലിൽ കിടന്നിട്ട് കക്ക വാരിയെടുക്കുന്നുണ്ടാവും വെയിലേറ്റ ഇറക്ക സമയത്ത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കവറോ ചാക്കോ ബക്കറ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോവുക. മാക്സിമം നനയാൻ തയ്യാറായിട്ട് പോവുക, അതായത് നല്ല ഡ്രസ്സെന്ന് പറയാതെ നനയാൻ തയ്യാറായിട്ട് അവിടെ പോയിട്ട് ഇരുന്ന് നമ്മൾ അവരോടൊത്ത് വാരി കഴിഞ്ഞാൽ തന്നെ മതി. പിന്നെ അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ആദ്യം വരുമ്പോൾ ചെറിയ ചെറിയ കക്കയൊക്കെ ആയിരിക്കും, പിന്നെ പിന്നെ നമ്മൾ അത് പഠിക്കും അതിൻ്റെ മെത്തേഡ്. കാരണം നമ്മൾ വാരുമ്പോൾ തന്നെ സെലക്ട് ചെയ്തെടുത്താൽ മതി, വലിയതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ചെറുതിനൊക്കെ അവിടെ വിട്. കാരണം നമുക്ക് ചെറുത് കിട്ടുമ്പോൾ അത്ര അതിൽ ഇറച്ചി ഉണ്ടാവില്ല, മാംസം ഉണ്ടാവില്ല. അപ്പോൾ വലുതിനെ മാക്സിമം അങ്ങനെ എടുക്കാൻ നോക്കുക. ഞാനെൻ്റെ ഫ്രണ്ട് ഇതാണ് സുമേഷ്, അവനും അവൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോയത്. ചെന്നപ്പോൾ ഞങ്ങൾ 3 പേർ മാത്രം ഇറങ്ങി. അവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ശ്രീദേവ്, എൻ്റെ ചേച്ചിയുടെ മോൻ്റെ പേരാണ്, ഞാനിട്ട പേരാണ്. ഓക്കെ, അപ്പോൾ ശ്രീദേവും ഉണ്ട്, അവൻ കിടന്ന് കറങ്ങി കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ കവറിട്ട് കവറിൽ ഇങ്ങനെ വാരി വാരി ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇവരെയും കൂടെ വിളിച്ചു, എൻ്റെ വൈഫിനെയും അവൻ്റെ വൈഫിനെയും കൂടെ വിളിച്ച് എല്ലാവരും കൂടെ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് ഒരു 1.5 മണിക്കൂർ പണിതപ്പോൾ എൻ്റെ മക്കളെ ആ കവറ് നിറഞ്ഞ ഒരു 2-3-4-5 കിലോ അല്ലേടാ ശ്രീ, ആ ഒരു 4-5 കിലോ കക്ക കിട്ടി. പക്ഷേ എത്ര കൂടുതൽ കക്ക കിട്ടുന്ന അത്രയും പണിയാണ് നമുക്ക്. ഈ സാധനം നേരാക്കിയെടുക്കണം, അതാണ് പണി, വേറൊന്നും പണിയല്ല, ഇത് നേരാക്കി എടുക്കണം. അത് ഇപ്പോൾ ഷാപ്പിലൊക്കെ അറിയാമല്ലോ, നമുക്ക് ഷാപ്പിലൊക്കെ നല്ല കക്കയിറച്ചി കിട്ടും, പക്ഷെ അവർ ഇത്രയും നേരാക്കുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും ബുദ്ധിമുട്ടായി നേരാകാൻ ഷാപ്പിൽ. അല്ല, നമ്മളവരെ കുറ്റം പറയില്ല, ചിലപ്പോൾ നേരാക്കുന്നുണ്ടായിരിക്കും, സ്പീഡിലായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും, അവരുടെ സ്കില്ല്. എനിവേ, ഞങ്ങൾ കുറച്ച് പാടുപെട്ട് കേട്ടോ, ഞങ്ങളൊരു 4-5 പേര് ഇവിടെ കിടന്ന് 1.5 മണിക്കൂർ ചക്രവാസം വലിച്ച് സാധനം നേരാക്കിയെടുക്കുക. കാരണം ഇത് ചൂടുവെള്ളത്തിൽ പുഴുങ്ങി, അതിൻ്റെ ഒരു ചെളിയുണ്ട്. കാട്ടാണോ എന്താണോ ഇത്, എന്ത് കാട്ടാ ഇത്, പായലൊക്കെ അല്ലേ തിന്നുന്നത്, അതും വേണമെങ്കിൽ തിന്നാം. പായലെന്ന് പറഞ്ഞാലും പച്ചപ്പുല്ലല്ലേ, സസ്യബുക്കല്ലേ, അത് തിന്നാം. അതുകൊണ്ടായിരിക്കും ഷാപ്പുകാർ അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ നമുക്കത് പറ്റൂല, കാണുമ്പോൾ ഒരു ഇത്. അതുകൊണ്ട് ഞങ്ങളതെല്ലാം ഞെക്കി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ, നമ്മുടെ മലയാളികളുടെ പ്രത്യേകതയാണ്, നമ്മളങ്ങനെയാണ് കഴിക്കൂ. എന്തൊരു സാധനം വൃത്തിയാക്കിയിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിയാലേ നമുക്ക് ഒരു തൃപ്തിയാവും. അങ്ങനെ ഞങ്ങളത് വാരി 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 പെറുക്കി ഒരു 5-6 കിലോ കിട്ടി. നമുക്ക് ഇനി അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ലൊക്കേഷൻ അറിയാലോ, ട്യൂബ്ലി.
അപ്പോൾ അവരും കൂടെ വന്നു, ഞങ്ങളുടെ രണ്ട് ഞങ്ങളുടെ ഫാമിലി, എൻ്റെ സുമേഷിൻ്റെയും വൈഫും എൻ്റെ കൊച്ചും വന്നു. അവരും കൂടെ പെറുക്കാൻ കൂടിയപ്പോൾ നമുക്ക് കുറച്ച് അധികം കിട്ടി തുടങ്ങി. സുമേഷ് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് തീരെയില്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് അനുഭവമാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം വായിച്ചത്. അവൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച തള്ളുവെന്ന് വിചാരിച്ചു, ചാക്കിന് കണക്കിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞത് ഞാൻ വിചാരിച്ച തള്ളുവാണ്. അതെ, സത്യമാണ് മക്കളെ. അവിടെ പോയി കഴിഞ്ഞാൽ മണല് വാരണ പോലെ തന്നെ വാരിയെടുക്കാം നമുക്ക്. അത്രയ്ക്കുണ്ട്, അത്രയ്ക്കുണ്ട്. അത് പിന്നെ പിന്നെ അതിൻ്റെ ഓരോ മെത്തഡുണ്ട്. നമ്മൾ വാരുമ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കുക. അതായത് ഒരു ഒരു കൈ നമ്മൾ മണല് മുക്കുമ്പോൾ നമുക്കൊരു 10-15 മണൽ കിട്ടും. അതിൽ നിന്ന് വലുതിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാം, ചെറുതിനെ അവിടെ തന്നെ കളയാം. അപ്പം തന്നെ വെള്ളത്തിൽ നമുക്ക് കഴുകി മണല് കഴുകി കളഞ്ഞിട്ട് ഇതിന് മാത്രം എടുത്ത് കവറിലിടാം. അങ്ങനെ എടുക്കുന്നവരുണ്ട്. പിന്നെ ഞങ്ങളുടെ ചുറ്റോടും എല്ലാം ഇരുട്ടായതുകൊണ്ടാണ് കാണാത്തത്. ഫിലിപ്പീൻസ് ബഹറിനികള് രാജ്യക്കാരവിടെയുണ്ട്, അവിടെ വരുന്നുണ്ട്. പല പല രാജ്യക്കാർ അവിടെ ഇരുന്ന് വാരുന്നുണ്ട്. അവര് കസേരയൊക്കെ ഇട്ടിട്ട് പായം തലവണി നമ്മള് പൂരം കാണാൻ പോലും. അതുപോലെ പായം തലവണി കൊണ്ടാണ് വന്നേക്കുന്നത്, കട്ടൻ ചായ നിളപ്പിച്ച് ഫ്ലാസ്കിൽ ഇട്ടിട്ട്. അപ്പൊ നമ്മളും വരിക, നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക കൊണ്ടുവന്ന് ഞാൻ. അപ്പോ നമ്മള് പിരിച്ച കക്ക നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകാൻ വേണ്ടി രണ്ട് പക്കത്തിലേക്ക് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അപ്പൊ കക്ക നന്നായിട്ട് കഴുകിയിട്ട് നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് പുഴുങ്ങാൻ വയ്ക്കണം. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ പിന്നെ കടലിലെ കക്ക ആയത് കാരണം ഉപ്പിടേണ്ട ആവശ്യമില്ല. നല്ല വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പൊ ഒരു അരമണിക്കൂർ കൊണ്ട് അത് എല്ലാം വായ തുറന്നു വരും. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാണ്ട് ഒക്കെ വായ തുറന്നു വരുന്നത്. അപ്പോൾ ഇത് സ്ഥലം എല്ലാവരോടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൂബിളി ഇവിടെ മീന സൽമാൻ നമ്മളടിച്ച് നെറ്റിലടിച്ച് നോക്കിയാൽ മതി. മീന സൽമാനിൽ വേലിയേറക്ക ടൈം എപ്പോഴാണ്, വേലിയേറ്റ സമയം എപ്പോഴാണ് നമ്മൾ നെറ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയാം, എന്നെ ഡേറ്റിൽ ഇന്ന ടൈമിലാണെന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് വാരിയെടുക്കാൻ പറ്റും. ബഹറിന് ഇതുപോലെ തന്നെ, ബഹറ എന്ന് പറഞ്ഞാൽ പവിടപ്പുറ്റിയുള്ള നാട് എന്നാണല്ലോ പറയുന്നത്. ബഹറിന് ഇതുപോലെ തന്നെ ഒരുപാട് ബീച്ചുകൾ ഏരിയകളുണ്ട്, പല മീനുകൾ മാത്രം കിട്ടുന്ന സ്ഥലമുണ്ട്, വേറെ തരം ചിപ്പികൾ കിട്ടുന്ന സ്ഥലമുണ്ട്. ഇപ്പം പുതിയൊരു ഏരിയ തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ, സൽമാൻ ടവർ എന്ന് പറഞ്ഞാൽ. അവിടെ പോയി കഴിഞ്ഞാൽ പകലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഇഷ്ടംപോലെ മീനുകൾ അവിടെ കിട്ടും. ഇവിടെ സീഫ് ബീച്ച്, സീഫ് ബീച്ചിൽ എന്നുള്ള പോയപ്പോൾ അവിടെ കടൽ പാമ്പൊക്കെ കണ്ടു കേട്ടോ തീരത്തിൽ. അത് കണ്ടു കഴിഞ്ഞാൽ ചത്ത പോലൊക്കെ എടുക്കുമെങ്കിൽ നല്ല വിഷമുള്ള പാമ്പായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഈ സെപ്റ്റംബർ മാസം ആയതുകൊണ്ട് നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് കുറയിട്ട് നമ്മളെല്ലാ ബീച്ചിലും പോയിട്ട് വീട്ടിൽ എടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം ഓരോ സിറ്റുവേഷനും. ബഹറിൻ്റെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഏകദേശം എല്ലാം ഇതുപോലെ വായ തുറന്ന് വരും, വെന്ത് വായ തുറന്ന് വരും. ഇനി ഇത് നേരാക്കി എടുക്കണം. അപ്പോൾ എല്ലാം തിളച്ച് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചൂടുവെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത് നേരാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴുകുകയാണ്, അത് ചൂട് പോകാൻ വേണ്ടിയിട്ട്. കക്ക ഉണ്ടാക്കുമ്പോൾ എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇത് നേരാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിലൊരു കറുത്ത ചെളിയുണ്ട്, ഈ ചെളി കളയണം. കളയാതെയും കഴിക്കുന്നവരുണ്ട്, പക്ഷെ കളയുന്നത് നല്ലത് കണ്ടത്. ഈ കറുപ്പ് ഭാഗം ഞെക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെളി പുറത്തോട്ട് വരും. പിന്നെ എല്ലാവർക്കും അതെ, എല്ലാവരും കൂടി വട്ടത്തിലിരുന്നിട്ട് ചക്കപ്പുരമൊക്കെ നേരാക്കണ പോലെ ഇരുന്ന് പൊളിക്കണം. അങ്ങനെ കടൽക്കക്കയൊക്കെ നേരാക്കി കഴിഞ്ഞു. അര ബക്കറ്റ് ഉണ്ടായിരുന്നാണ്, നേരാക്കി വന്നപ്പോൾ എത്രയുണ്ടെന്ന്. നേരാക്കിയപ്പോൾ ആകെ കുറച്ചേ ഉള്ളൂ, ഇനി കഴുകുമ്പോൾ ഇതൊന്നും കൂടെ കുറയും. കണ്ട, അര ബക്കറ്റ് മുക്കാ ബക്കറ്റ് ഉണ്ടായിരുന്നതാ. നേരാക്കി കഴിഞ്ഞപ്പോൾ നോക്കി ഒരു അര പ്ലേറ്റേ ഉള്ളൂ. ഞങ്ങൾ 4 പേര് കൂടെ ഒന്ന് നേരാക്കിയതാ കേട്ടോ, 1 മണിക്കൂർ അര മുക്കാ മണിക്കൂർ എടുത്ത് നേരാക്കുക. ഞങ്ങളൊരു 3-4 പേര് പാടുപെട്ടിട്ടാണ് ഇത്രയും ആയത്. ഒക്കെ കുറവായതുകൊണ്ട് ഉള്ളി കുറച്ച് അധികം ഇടുക കേട്ടോ. ഒരു 3 സവോള ഇടുന്നുണ്ട്. ഇത് തോരൻ വയ്ക്കാനാണ് തോരൻ. അപ്പോൾ 2-3 സവോള എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആവശ്യത്തിന്. നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്ത് വയ്ക്കുക.
അപ്പോൾ അത് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെക്കാം, എണ്ണ ഒഴിക്കാം, കടുക് പൊട്ടിക്കാം. കുറച്ചും കൂടെ വെച്ചോ. ആ മതി മതി മതി. കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുക. സവാള ഇട്ടതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടു. അതിനുശേഷം ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ പച്ചമണം ഒന്ന് പോകുന്ന വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയിടാം. കിണാള് ഇനി ഉള്ളിയിടാം. ഉള്ളിയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചു. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ആവും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, നന്നായിട്ട് ഇളക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ ഇവിടെ പൊടിപ്പിച്ച ഗരം മസാലയുടെ പൊടി കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി ഇതിൽ ഇടുന്നില്ല, പകരം ഈ സാധനം ഗരം മസാലപ്പൊടി അത് ഇടാം. ഇനി നല്ല രുചി കിട്ടാൻ കുരുമുളക് പൊടി, നല്ല എരിവും നല്ല ഇതും കിട്ടാൻ വേണ്ടി കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇടാം. നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാം. അപ്പോൾ പൊടികളെല്ലാം ഇട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ കക്ക ഇടാം, ഒപ്പം കറിവേപ്പില ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. നന്നായിട്ട് പിടിച്ചിട്ട് ഇളകിക്കുക. അപ്പോൾ നമ്മൾ കക്കയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് അത് ഇടണ്ട, കാരണം ഓൾറെഡി കക്കയിലൊക്കെ അത്യാവശ്യത്തിന് ഉപ്പ് ചെറുതായിട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം പിന്നെ കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് അധികം മൂടി വെച്ച് വേവിക്കാനോ അങ്ങനെ ഒന്നും ആവശ്യമില്ല, കാരണം ഓൾറെഡി കക്ക നന്നായിട്ട് വെന്തതാണ്. നമ്മൾ നേരത്തെ ചൂടുവെള്ളം ഇതിൽ നല്ല വെള്ളത്തിൽ തിളപ്പിച്ചപ്പം വെന്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് നേരം ഒന്ന് ഇളക്കി പിടിപ്പിച്ചാൽ മതി. കുരുമുളക് പൊടിയാണ് അത് കിട്ടേക്കുന്നത്, അത് കാരണമാണ് ആ ഒരു ചുമപ്പ് കളറ് കിട്ടാത്തത്. പിന്നെ നമ്മുടെ മുളക് പൊടിക്ക് അത്ര കളറില്ല, നല്ല എരിവുണ്ട് കാശ്മീർ. പിന്നെ ചുവന്ന കളറ് നല്ല ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തോ ആവശ്യമുള്ളവർക്ക്, അല്ല ചുമന്നിരിക്കണം എന്നുള്ളവർക്ക്. നമ്മൾ നേരത്തെ ഉള്ളി വാഴ്ത്തുമ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ടൈമിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സുമേഷ്, അവൻ്റെ വീട്ടിലാണ് ഉണ്ടാക്കണമെന്ന്. ഞങ്ങൾ അവൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും കൂടെയാണ് കടലിൽ പോയി പാടുപെട്ട് കക്കയൊക്കെ പിടിച്ചിട്ട് വന്ന് അവൻ്റെ വീട്ടിൽ ഇരുന്നുണ്ടാക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് ഇത് അടി പിടിക്കുന്ന ആ ഒരു പരുവം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പെല്ലാം നമ്മളൊന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ അവസാനം ഗരം മസാലയുടെ പൊടിയുടെ കുറച്ച് നുള്ള് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അവസാനം നമ്മളിത് എടുക്കേണ്ട നേരത്ത്.
കണ്ടില്ലേ, നമ്മളൊരു 10 മിനിറ്റും കൂടെ നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചെടുത്തപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി. നേരത്തെ ഒരു വെള്ള കളറിലല്ലേ കിടക്കുന്നുണ്ടായിരുന്നത്, ഇപ്പോൾ അതേ അതെല്ലാം ഈ മസാല എല്ലാം ശരിക്ക് ഇതിൻ്റെ ഇറച്ചിയിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും വീഡിയോയിൽ കുറച്ച് വെള്ള കളർ പോലെ ആണെങ്കിലും ശരിക്ക് കാണുമ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി നമ്മൾ ഇട്ടിട്ടില്ലല്ലോ, അതാണ് അങ്ങനെ ചുമന്ന കളർ വരാതെ. പക്ഷേ ഇതിനിങ്ങനെ ഗോൾഡൻ കളറായിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്, അതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. കാരണം പച്ചമുളക് നമ്മൾ 4 എണ്ണം ചേർത്ത്, പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു, ആ പിന്നെ കുരുമുളക് പൊടിയും നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്, അതിൻ്റെ നല്ല ടേസ്റ്റ്. പിന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നല്ല എരിവ് വേണം അല്ലേ, എരിവില്ലാത്തത് പിന്നെ ശരിയാവില്ല. നല്ല എരിവുള്ള ഇപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് പറയണം. നമ്മുടെ അവിടുത്തെ ഷോപ്പിൽ അതൊന്നും കിട്ടൂല, അങ്ങനത്തെ മത്തിയും കപ്പ ഉണ്ടാവും, ബീഫ് ഉണ്ടാവും. നിങ്ങളുടെ ആലപ്പുഴ ആ സൈഡിലുള്ള കള്ള് ഷോപ്പുകളിലൊക്കെയാണ് ഇതുപോലെ ഞണ്ട്, ഇതുപോലെ കക്ക, ഓ കരിമീൻ. നമ്മൾ പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് പാലക്കാട് ബോർഡറാണ്, അവിടെ കടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കപ്പ കിട്ടും, പോത്തിറച്ചി കിട്ടും, ചിക്കൻ കിട്ടും കള്ള് ഷോപ്പിൽ. പിന്നെ മുതിര, മുതിരുപ്പേരി, പയറുപ്പേരി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.